ഇതെന്താണെന്നറിയാമോ? ടോക്കല്ല, ഇതാണ് ഡൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ V12 S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനർ. വൺ ഓഫ് ദ ബെസ്റ്റ് വാക്യൂം ക്ലീനർ യു ക്യാൻ ഗെറ്റ് ഇൻ മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊരു വാക്യൂം ക്ലീനർ പോലെ തോന്നുന്നില്ലല്ലോ എന്ന്. കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഒരു വാക്യൂം ക്ലീനർ ആയിട്ട് തോന്നുന്നില്ലേ? ആദ്യം തന്നെ നമുക്ക് ഈ വാക്യൂം ക്ലീനറിനെ ഒന്ന് ഫിസിക്കലി പരിചയപ്പെടാം. ഒരു വലിയൊരു പെട്ടിക്കകത്താണ് വരുന്നത്. ഈ പെട്ടിക്കകത്ത് നമുക്ക് കുറേ എക്യുപ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോ രീതിയിലും ഓരോ സാധനങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് ഓരോ അറ്റാച്ച്മെൻറ്റ്സ് ഇതിനകത്തുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ ഒരു ഹെഡാണ്. അതായത് ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ എല്ലാം ഈ ഒരു സാധനമാണ്. നോക്കിക്കഴിഞ്ഞ സമയത്ത് 125,000 RPMലാണ് ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഡൈസൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അതാണ് പവർ ബട്ടൺ. ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഡിസ്പ്ലേയും അതിന്റെ തൊട്ട് താഴെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ബട്ടണും ഉണ്ട്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മോഡാണ്, മീഡിയം, എക്കോ, ബൂസ്റ്റ് എന്നിങ്ങനെ മൂന്ന് മോഡുകളാണ് വരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പൊടിയുണ്ട് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു മോഡുകൾ ചേഞ്ച് ചെയ്യാം. ആൻഡ് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ മെനയൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിലിൻ്റെ താഴെ ആയിട്ടാണ് നമ്മുടെ ബാറ്ററി വയ്ക്കാറുള്ളത്. ഇതാണ് നമ്മുടെ ഡൈസൺ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്ന ബാറ്ററി. ഈ ബാറ്ററി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ ആയിട്ട് വാങ്ങാൻ പറ്റും. ഒറ്റ ചാർജിൽ നിങ്ങൾക്ക് 60 മിനിറ്റ് നമ്മുടെ ഈ ഒരു ഡൈസൻ്റെ വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാൻ പറ്റും. ഇത് അറ്റാച്ച് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഒരു തോക്ക് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഉണ്ടോ. ഇത്ര ആയാൽ മാത്രം പോരല്ലോ, ഇതിനകത്ത് ഓരോ അറ്റാച്ച്മെൻറ്റ് വേണ്ടേ. നമുക്ക് ബോക്സിൻ്റെ അകത്ത് രണ്ട് വലിയ കമ്പികൾ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നിന്നിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഡർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാക്യൂം ക്ലീനർ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൗച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കാറിൻ്റെ അകത്ത് ഇതൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അറ്റാച്ച്മെൻറ്റ്സ്, അതായത് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൗച്ച്, അതുപോലെ തന്നെ നമ്മുടെ കാർപ്പെറ്റുകൾ, മാറ്റ്, ഇതേപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളുടെ അകത്തു നിന്നെല്ലാം നമുക്ക് വാക്യൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. മേ ബി ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളുടെ കാറിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. സിമ്പിൾ. ആക്ച്വലി നമ്മൾ എങ്ങനെയൊക്കെയാണോ ക്ലീൻ ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ആംഗിള് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാം, അതുപോലെ തന്നെ ഇങ്ങനെ ചരിച്ച് വെച്ചും ക്ലീൻ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഡിഫറൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്റ്റെൻഡർ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ ഹോള്, നിങ്ങളുടെ വീട് മൊത്തത്തിൽ വാക്യൂം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്റ്റെൻഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുനിയൊന്നും വേണ്ട, ജസ്റ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ വിചാരിക്കും, ഓ നമ്മളെന്തിനാണ് ഇത്രയും വലിയ വാക്യൂം ക്ലീനറൊക്കെ വാങ്ങുന്നതെന്നുള്ളത്. ഞാൻ ഓൾറെഡി വേറൊരു ബ്രാൻഡിൻ്റെ ഒരു ബഡ്ജറ്റ് വാക്യൂം ക്ലീനർ വാങ്ങിച്ച് യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ പറയാമല്ലോ, ഞാൻ നേരിട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൊന്ന് ഇത് വയേർഡാണ്, അപ്പോൾ നമ്മൾ ഓരോരുത്തും പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വീട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ മുടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് അതിനകത്ത് പോയി കുരുങ്ങിയിരിക്കാറുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്യൂം മാത്രമേ കാണുള്ളൂ, നമുക്ക് തുടയ്ക്കാനായിട്ടുള്ള പരിപാടികളൊന്നും കാണൂല. അങ്ങനെ മൂന്ന് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ഡൈസൻ്റെ അകത്ത് ടാങ്കിൾ ഫ്രീ ആണ്. അതായത് മുടിയായാലും പെറ്റിൻ്റെ മുടിയായാലും മനുഷ്യരുടെ മുടിയായാലും ഇതിൻ്റെ മോട്ടറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തോ കയറി കുരുങ്ങിയിരിക്കത്തൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു റീചാർജബിൾ ആയതുകൊണ്ട് തന്നെ റീചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് സ്റ്റെയിൻ വരെ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് വെറ്റ് മോപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള സാധനമാണ് അടുത്ത് കാണിച്ചു തരാൻ പോണേ. ദാ ഈ ഹ്യൂജ് ആയിട്ടുമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുള്ള സാധനം മാറ്റിയിട്ട് ഈ ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് ഈ മോപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഇത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും. വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ വെള്ളവും കൂടി ടച്ച് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ പുറകിലായിട്ടുള്ള മോപ്പ് റോളർ റോൾ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം സ്റ്റെയിനുകൾ, കോഫിയുടെ അഴുക്കാവാം, ബാത്റൂമിലെ സ്റ്റെയിൻ ആവാം, ഇതൊന്നും പ്രശ്നമല്ല. നല്ല സൂപ്പറായിട്ട് ഇത് മോപ്പ് ചെയ്തെടുത്ത് തരും, ക്ലീൻ ചെയ്തെടുത്ത് തരും. ഇതാണ് രണ്ടാമത്തെ അറ്റാച്ച്മെൻറ്റ്. ഇനിയുണ്ട്, തീർന്നിട്ടൊന്നുമില്ല. അടുത്ത മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഫ്ലഫി ഓപ്റ്റിക് ക്ലീനർ ഹെഡ് എന്നാണ് ഇതിനെ പറയണേ. ഇത് ജസ്റ്റ് നമുക്ക് വീട്ടിൻ്റെ അകത്തുള്ള പൊടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വീട് മൊത്തത്തിൽ ഒന്ന് വാക്യൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബട്ട് ഇത് ജസ്റ്റ് വാക്യൂം ചെയ്തെടുക്കുക മാത്രമല്ല ചെയ്യണേ, ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ തറയുമായിട്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ലൈറ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പൊടികളെല്ലാം നമുക്ക് കാണിച്ചു തരും. നമ്മുടെ വെറും കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൊടിയൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത് അവിടെ ഒരു പൊടി കാണാൻ പറ്റും. പൊടികൾ ഇങ്ങനെ ചെറിയ 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 മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറകിലുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മോഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ മൂന്നാമത്തെ മോഡ്, അതായത് ബൂസ്റ്റ് മോഡ്, ഭയങ്കര സ്ട്രോങ് ആണ്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര സ്ട്രോങ് ആണ്. ഡൈസൺ എന്ന ബ്രാൻഡ് ഈ ഒരു വാക്യൂം ക്ലീനർ ഒരുപാട് പ്രിസൈസ് ആയിട്ട് ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ഹെഡ് കണ്ടോ,
എങ്ങനെ വേണോ മൂവ് ചെയ്യും. സോ ദാറ്റ് ഇപ്പോൾ നിങ്ങളുടെ കൗച്ചിൻ്റെ അടിയിലൊക്കെ നിങ്ങൾ വാക്വം ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു കോർണർ വാക്വം ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരുപാട് ടയേർഡ് ആവാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഒരു സംഭവമുണ്ട്, നമ്മൾ വാക്വം ചെയ്യുന്ന സമയത്ത് ഒരു എയർ നമ്മുടെ പൊടീനെ മൊത്തം സക്ക് ചെയ്തെടുക്കണം നമുക്കറിയാം. എന്നിട്ട് ഈ ഒരു എയറിനെ നമ്മുടെ വാക്വം ക്ലീനർ തന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്. പുറത്തേക്ക് വിടുന്ന എയർ ഫിൽട്ടർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അസുഖങ്ങൾ വരും. ബിക്കോസ് ആ ഒരു എയറിൻ്റെ അകത്തും നമ്മുടെ മൈക്രോൺസും അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പൊടികളും കാണും. പക്ഷേ ഡൈസൺ ഇതിൻ്റെ അകത്ത് വലിയൊരു ഫിൽട്രേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള പൊടികളെല്ലാം വലിച്ചെടുക്കുകയും ഫിൽട്ടർ ആയിട്ടുള്ള നല്ല എയർ ആയിരിക്കും ഈ ഒരു വാക്വം ക്ലീനർ പുറത്തോട്ടും വിടുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഈ ഒരു വാക്വം ക്ലീനറിന് 0.3 മൈക്രോൺ ചെറിയ, ലൈക്ക് അത്രയും ചെറിയ പാർട്ടിക്കിൾസ് വരെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് അലർജൻസ്, മോത്ത്, സ്പോസ്, ഡസ്റ്റ്. നമുക്ക് നോക്കുമ്പോൾ വീട് ക്ലീൻ ആയിട്ട് തോന്നും, ബട്ട് വീട്ടിൻ്റെ അകത്ത് ചെറിയ 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 ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് നമ്മുടെ കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ ചൊറിയയും അലർജീസ് ഉണ്ടാവാറുണ്ട്. ഇതുവരെ സക്ക് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ട് നിങ്ങളുടെ വീട് വെക്കാനും ഈ ഒരു വാക്വം ക്ലീനർ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തുള്ള കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള, അത് ഭയങ്കര ചെറിയതും നിങ്ങൾക്ക് കയറിപ്പോയി പണിയെടുക്കാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം വാക്വം ചെയ്യാനായിട്ടുള്ള ഹെഡുകളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ക്ലീൻ ആക്കി വെക്കാൻ പറ്റും വിത്തൗട്ട് എനി ഡസ്റ്റ് അറ്റ് ഓൾ. ഇവർ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ലൈക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്ത് ആംഗിൾ മാറ്റാൻ പറ്റും. ഒരു മഞ്ഞ കളർ ബട്ടൺ ഉണ്ട്, അതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ അതിങ്ങനെ ആംഗിൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ആംഗിൾ ഷിഫ്റ്റ് ചെയ്തു, ദെൻ ഞാൻ എൻ്റെ വാക്വം ക്ലീനറിലേക്ക് കണക്ട് ചെയ്യാണ്. കണ്ടോ, ഇത് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാനും എടുക്കാനൊക്കെ പറ്റും, ബട്ട് യൂസ്ഫുൾ വൺ. ഒബ്വിയസ്ലി നമ്മുടെ വാക്വം ക്ലീനേഴ്സ് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിലിരുന്നിട്ട് അത് പൊടിയടിക്കാറുണ്ട്. അതൊന്നും പറ്റാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചുമരിൽ അറ്റാച്ച് ചെയ്തിട്ട് വാക്വം ക്ലീനറിനെ അത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. സോ ചുമരിൽ ഇങ്ങനെ ഇരുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് പോയി അങ്ങ് എടുത്താൽ മതി. സിമ്പിൾ ആസ് ദാറ്റ്. ഡൈസൻ്റെ ഒരു ആപ്പ് നമുക്ക് കിട്ടും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാന്നുള്ള ടിപ്സും ട്രിക്സും, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പേർട്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കസ്റ്റമർ കെയറും എല്ലാം അതിനകത്ത് ഉണ്ടാവും. ആൻഡ് ഈ ഒരു വാക്വം ക്ലീനർ എൻ്റെ സ്റ്റുഡിയോയ്ക്കകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് അൺബോക്സിങ്സ് ചെയ്യും, അതായത് വലിയ വലിയ ബോക്സുകൾ പൊട്ടിക്കും. അതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നം തെർമോക്കോളിൻ്റെ ഈ ചെറിയ ചെറിയ ഉണ്ടകളുണ്ടല്ലോ, ഇതവിടെ ഇവിടെ ഓടിക്കളിച്ച് കിടക്കുന്നതാണ്. ഇതിനകത്ത് ബൂസ്റ്റ് മോഡ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് സക്ക് ചെയ്തെടുത്താൽ മതി, സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റിൻ്റെ അകത്ത് നമ്മുടെ സ്റ്റുഡിയോ മൊത്തത്തിൽ ക്ലീൻ ആയി കിട്ടും. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഡൈസൻ്റെ ഈ ഒരു വാക്വം ക്ലീനറിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 57,400 രൂപയാണ്. ഡൈസൺ ഇതിനകത്ത് ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ പവർ ലെവൽ കൂടും, അതായത് വാക്വമിൻ്റെ പവർ കൂടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഒരു സൈഡിൽ കൂടുതൽ ഡസ്റ്റ് ഉണ്ട്, ഒരു സൈഡിൽ കുറവ് ഡസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറവ് ഡസ്റ്റ് ഉള്ളിടത്ത് അതിനനുസരിച്ചുള്ള പവറും, കൂടുതൽ ഡസ്റ്റ് ഉള്ളിടത്ത് നല്ല പവർ യൂസ് ചെയ്തിട്ട് വാക്വം ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടിലത്തേക്ക് വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഒരു വാക്വം ക്ലീനർ. അതായത് നിങ്ങൾ തൂത്ത് വാരുന്നത് യെസ് അത് കുറച്ചുകൂടി അഫോർഡബിൾ ആണ്, ബട്ട് എത്രത്തോളം ഹെൽത്താണ് അതിന് വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഡസ്റ്റ് ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് നമുക്ക് അലർജീസ് ഉണ്ടാവാം, അസുഖങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഡസ്റ്റാണ് വീടിനകത്തുള്ളതെന്നുള്ളത്. ഇത് ജസ്റ്റ് ഓൺ ആക്കുക, നിങ്ങൾക്ക് റീചാർജബിൾ ആയതുകൊണ്ട് ഏത് മുക്കിലും മൂലയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കാറിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ ബസ്സിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ബസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടറിൻ്റെ സ്റ്റോറേജ് ഏരിയ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം, എങ്ങനെ വേണോ യൂട്ടിലൈസ് ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് താഴെ വീണിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആക്സിഡൻ്റലായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ആക്സിഡൻ്റൽ ഡാമേജ് പ്രൊട്ടക്ഷനും നമ്മുടെ ഡൈസൺ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തറയിൽ വീണ് പൊട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും തട്ടി പൊട്ടോ എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കൂപ്പൺ കോഡും കൂടിയുണ്ട്, കൂപ്പൺ കോഡ് ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.